അപ്പോൾ എല്ലാവർക്കും സമർപ്പിച്ചിട്ട് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇപ്പോ നമ്മൾ അജ്മീർ ദർഗയിലാണുള്ളത് അല്ലേ? അതെ. അപ്പോൾ ദർഗയ്ക്ക് അകത്ത് ക്യാമറ ഉപയോഗിക്കാൻ പറ്റില്ല, അത് മൊബൈലിലായിരിക്കും എടുക്കുന്നത്. ഇവിടുത്തെ തിരക്ക് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത തിരക്കാണ്. അപ്പൊ നമുക്ക് പെട്ടെന്ന് അറിയി അജ്മീറിന്റെ കാഴ്ചകൾ മൊത്തത്തിൽ കാണിച്ചു തരാം അല്ലേ? നമ്മൾ അവിടെ വണ്ടി പാർക്ക് ചെയ്തതിനു ശേഷം ഒരു ഓട്ടോ എടുത്തതേ പോവാണ്. ഇതിന്റെ ഫ്രണ്ടിൽ ആ ഗേറ്റ് ഇല്ല, ഗേറ്റ് ആയിരുന്നു ഡൽഹി ഗേറ്റ് അല്ലേ? ഭയ്യാ ഇസ്ക അന്തർ മേ ആദ്മി രഹതേ ആദ്മി രഹതേ ഹൈ നാ ഘർ ഹൈ ആദ്മി കാ ഹാ ഹാ ഓക്കേ ഓക്കേ നടക്കാനുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നടന്നു പോവാം, അല്ലെങ്കിൽ ഇതുപോലെ ഓട്ടോ എടുത്തോണ്ട് പോവാം അല്ലേ? ഒരു അജ്മീർ എക്സ്പീരിയൻസ് പക്ക അല്ലേ? വേറൊരു പതിപ്പാണ് കേട്ടോ, വേറൊരു ഓട്ടോ വരണോണ്ട് നമ്മളിപ്പോ ഇവിടെ ഒതുക്കിയിരിക്കുകയാണ്. രണ്ടുമൂന്ന് ഓട്ടോ വരുന്നുണ്ട്. അപ്പം ജബ്ബാർ ഇക്ബാൽ ഇക്ബാൽ ഹോട്ടലാണ് നമ്മൾ പോകുന്നത്. വല്ലാത്തൊരു സ്ഥലമാണ് കേട്ടോ, കിടിലം. ഇതിന്റെ അകത്ത് കയറി ഒരാളെ തിരക്കണ കാര്യം ആലോചിച്ച് നോക്കി കണ്ടു. ഒരാളെ കളഞ്ഞൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ കിട്ടൂലല്ലേ? ഇക്ബാൽ ഹുസൈൻ ഭായാണ് നമ്മളെ ഇന്ന് വണ്ടി ടുക്ടുക് റൈഡ് കിട്ടിയത് അല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി റൈഡായിരുന്നു, നല്ല റൈഡായിരുന്നു. പുള്ളി ഇനി ഈ ഇവിടെ പാർക്കിങ്ങിൽ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞു. നമ്മള് പള്ളി പോയിട്ട് വരണേ അല്ലേ? ആപ്കാ നാം ക്യാ ഭായ്? മതലബ് ക്യാ സുനാ നീ? മതലബ് സയ്യദ് ഗുൽഫാം. ഐസ ഐസ. അപ്പോൾ പുള്ളിക്കാരനാണ് മസ്ജിദിൽ നമ്മളെ ഗൈഡ് ചെയ്യുന്ന ആളല്ലേ? യെസ്. അപ്പം നമ്മളത് ഇങ്ങനത്തെ ഇടവഴിയിലൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് മസ്ജിദിലോട്ട് അല്ലേ? അപ്പം മറ്റേ പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ പേഴ്സ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഒന്ന് സൂക്ഷിക്കണം. അതെ, കാരണം പലതരത്തിലുള്ള ആൾക്കാരെ എൻ്റെ അടുത്ത് കാണും. അപ്പോൾ എല്ലാ കാര്യങ്ങളും പേഴ്സ് മൊബൈൽ രണ്ടും സൂക്ഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മളിത് നമ്മൾ പള്ളിയിലൊക്കെ പോയിട്ട് പുറത്തിറങ്ങി അല്ലേ? അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു സത്യത്തിൽ. കാരണം എൻ്റെ ലൈഫിൽ തന്നെ എനിക്ക് ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു അജ്മീറിൽ വരണമെന്ന് അല്ലേ? അപ്പോൾ അത് നടന്നു. അതിൻ്റെ പിന്നിലൊരു കഥയൊക്കെ ഉണ്ട്, അതിന് കാറിയിരുന്ന് പറഞ്ഞുതരാം. അവിടെ വെച്ചിട്ട് ക്യാമറ യൂസ് ചെയ്യാൻ പാടില്ല, അതാണ് പിന്നെ എടുക്കാത്തത്. പിന്നെ അതുമല്ല, ആ ഒരു സമയത്ത് നമ്മൾ വേറൊരു മൈൻഡായി പോയി അല്ലേ? അപ്പോൾ ആ ഒരു സമയത്ത് പിന്നെ ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യാനും ആ ഒരു കാര്യങ്ങൾക്കൊന്നും നിന്നില്ല അല്ലേ? അങ്ങനെ നമ്മളത് തിരിച്ച് നമ്മുടെ ഓട്ടോ ഓട്ടോ പാർക്കിയിരിക്കണം അങ്ങോട്ട് പോകണല്ലേ? തല തട്ടല്ലേ? ഇതുപോലെയൊന്നും അല്ല കേട്ടോ പള്ളിരാഗം. പള്ളിരാഗം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ
ഈ വെള്ള കളറിൽ ഫുൾ മാർബിളും പൂവും മണവും നല്ല രസമാണ് കേട്ടോ. മൊത്തം ചുറ്റും കടകളും ഒരുപാട് ആൾക്കാരും ഇങ്ങനെ ഫോണിന് കൂടി ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അതെ അതെ പറഞ്ഞു. അതാണ് പിന്നെ വേറൊരു കാര്യം എനിക്ക് ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ടേനും പിടിച്ചതിനൊക്കെ പൈസ മേടിക്കണം. അത് സത്യമാണ്. അത് ഞാൻ പറഞ്ഞത് നമ്മൾ തിരിച്ച് നമ്മളെ കാർ അടക്കണം അങ്ങോട്ട് പോകണം. അപ്പൊ പറഞ്ഞു വന്നത് വേറെ ഒന്നുമല്ല, ഈ തൊട്ടേനും പഠിച്ചതിനൊക്കെ പൈസ ഒരുപാട് മേടിക്കുന്നുണ്ടല്ലേ. നമുക്ക് ഇഷ്ടമുള്ളത് നമ്മൾ ദാനം ചെയ്യണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അല്ലാതെ ചുമ്മാ അനാവശ്യമായിട്ട് പൈസ ഇങ്ങനെ പിടിച്ചു വാങ്ങിക്കാനും ചോദിച്ചു വാങ്ങിക്കാനൊക്കെ ആർക്കെങ്കിലും അറിയാം. ബിസിനസ്സാക്കി ഒരു ബിസിനസ്സാക്കി മാറ്റിയിരിക്കണം സത്യത്തിൽ. ഇത് സത്യത്തിൽ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. എനിക്കിപ്പോൾ എത്ര വിവാദം ഉണ്ടായാലും കുഴപ്പമില്ല, പക്ഷെ ഞാൻ പറയാനുള്ളത് തുറന്ന് പറയല്ലേ അമ്മു. അത് ഞാൻ അത്രയും ഇഷ്ടത്തോടെയാണ് ഭയങ്കര മോശം വരുന്നത്. തൊട്ടതിനും പിടിച്ചതിനും പൈസയാണ് കേട്ടോ. അത് നമ്മുടെ ഒരു എന്താണ് ഈയൊരു പേരിലൊക്കെ വാങ്ങിക്കുമ്പം കുറച്ച് ഭയങ്കര മോശം. നമുക്ക് ഇഷ്ടമുള്ളത് നമ്മൾ കൊടുക്കണം മനസ്സിലായില്ലേ. പക്ഷെ അത് ഇങ്ങനെ കൊടുക്കണതിന് എനിക്ക് ഒട്ടും താല്പര്യമില്ല. പിടിച്ചു വാങ്ങിക്കണം. ഇവര് ചോദിക്കണം തന്നെ 200-300 എന്ന് പറഞ്ഞാൽ 2500 2500 ഒരു സാധനം തലയിൽ വെക്കണതിന് അങ്ങനെയൊക്കെ. കാരണം ഇത് കൂടുതൽ ഈ സെലിബ്രിറ്റീസ് ഒക്കെ വന്നിട്ട് ഇത് ഭയങ്കര ഹിറ്റാക്കിയിട്ടുള്ളത് ഒരുപാട് സെലിബ്രിറ്റീസ് ഒക്കെ പറഞ്ഞാണ്. അതായത് നമ്മുടെ എല്ലാവരും പല സ്ഥലത്തിൽ നിന്ന് ബോളിവുഡ് ഇൻഡസ്ട്രിയിൽ നിന്ന് തന്നെ പ്രമുഖരായ നടന്മാരും നടിമാരൊക്കെ അത് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. പിന്നെ പല സ്ഥലത്തുള്ള രാഷ്ട്രീയ നേതാക്കൾ അങ്ങനെ ഒരുപാട് പേര് വരും. 200 രൂപയിൽ കൂടുതൽ ഇടും, 500 രൂപയിൽ കൂടുതൽ ഇടും, 1000 രൂപയിൽ കൂടുതൽ ഇടും എന്നൊക്കെ പറയും. അതെ അതെ, നമ്മള് നമ്മുടെ വിശ്വാസത്തിന്റെ പേരിൽ നമ്മുടെ ഒരു ഇതിന്റെ പേരിലാണ് നമ്മൾ കൊടുക്കുന്നത്. പക്ഷെ അതിനെ ഇങ്ങനെ ചൂഷണം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ മോശമാണ്. നമ്മൾ ആ ഒരു സമയത്ത് സത്യത്തില് വീഡിയോ എടുക്കാൻ തന്നെ മറന്നുപോയി അല്ലേ. വേണമെങ്കിൽ നമുക്ക് ഫോൺ യൂസ് ചെയ്യാം, പക്ഷെ ഞാനത് ചെയ്തില്ല. അല്ല എനിക്കതിന് താല്പര്യമില്ല. അല്ലെ നമുക്ക് അങ്ങനെ ഒരു എടുക്കണം. അങ്ങനെ നമ്മളത് തിരിച്ചു പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കാറിൽ ചെന്നിട്ട് ഞാൻ എന്റെ കഥ പറഞ്ഞുതരാം. എനിക്കും ഈ അജ്മീറും തമ്മിലുള്ള ആ ഒരു റിലേഷന്റെ കഥ അല്ലേ. എങ്ങനെ എനിക്ക് ഇവിടെ വരണം ഇവിടെ വരണം എന്ന് ആഗ്രഹം തോന്നി. പന്നിയുണ്ട്. നമ്മളിതാ ദർഗയിൽനിന്നൊക്കെ ഇറങ്ങി പുറത്തോട്ട് ജയ്പൂരിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അജ്മീർ ഷെരീഫ് ദർഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഖോജ മൊയിനുദ്ദീൻ ചിസ്തി എന്ന് പറയുന്ന ഒരു സൂഫി സന്യാസിയുടെ കബറടമാണ് മെയിനായിട്ട്. ഇവിടെ സന്യാസികൾ എന്നാണ് ഇതൊക്കെ ഇവരറിയപ്പെടുന്നത്. ഈ സൂഫിസം ഏറ്റവും കൂടുതലുള്ളത് ഈജിപ്റ്റ്, നമ്മുടെ ഈജിപ്റ്റ്, ടുനീഷ്യ ആ ഒരു ഭാഗത്താണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പാകിസ്ഥാൻ, ഇന്ത്യ, പിന്നെ അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാൻ, ഈ ഒരു പേർഷ്യ അതായത് ഇറാൻ, ഈ ഒരു ഏരിയയിലൊക്കെയാണ് ഇത് കൂടുതലായിട്ട് നിലനിന്ന് വരുന്നത്. ഇറങ്ങിയിട്ട് ഇനി ഞാൻ പറഞ്ഞുതരാം എന്നുമായിട്ട് എന്താണ് ഈ കഥ. അജ്മീർ എന്ന് പറഞ്ഞ സ്ഥലം എന്റെ മനസ്സിൽ കയറാനും ഇത്രയധികം ഞാനിപ്പോ കണ്ടില്ല. ഇപ്പൊ ഇത്രയും ഞാൻ സാധാരണ എവിടെ പോയാലും എന്ത് വലിയ പേഴ്സണൽ കാര്യം ഉണ്ടെങ്കിലും ഞാൻ അതിന്റെയൊക്കെ വീഡിയോ എടുക്കുന്നതാണ്. കാരണം വീഡിയോ എടുത്തതിന് ശേഷമാണ് ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാറ്. അതായത് വീഡിയോയുടെ കണ്ണിലൂടെയാണ് ഞാൻ പല സ്ഥലങ്ങളും കാണുന്നത്. പക്ഷെ ഈ അജ്മീർ മാത്രം എനിക്ക് അങ്ങനെ കണ്ടാൽ പോരാ, എനിക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. എനിക്ക് കഥയുണ്ട്, ആ കഥ ഞാൻ പറഞ്ഞുതരാം. ഇത് എന്റെ എനിക്ക് അജ്മീർ എന്ന സംഭവം, അജ്മീർ എന്ന സ്ഥലവും സൂഫിസം ഇതിനെ കുറിച്ചൊന്നും ഒന്നും അറിയത്തില്ല. അപ്പോ ഈ അജ്മീർ എന്ന് പറയുന്ന ഒരു പേര് ആദ്യമായിട്ട് പറയുന്നത് എന്റെ വല്യമ്മയാണ്. എന്റെ വല്യമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്യമ്മ മരിച്ചു. ഇപ്പോ വല്യമ്മ മരിച്ചു, ഞാൻ പ്ലസ് ടുവിലൊക്കെ പഠിക്കുന്ന ആ സമയത്താണ് വല്യമ്മ മരിച്ചത്. പുള്ളിക്കാരിയാണ് എന്നെ ഏകദേശം നോക്കിയതും വളർത്തിയതും ഒക്കെ. അതായത് എന്റെ ഉമ്മ ഉമ്മയെ പോലെ തന്നെയാണ്. അതായത് എന്റെ ഉമ്മയെക്കാളും ഞാൻ ഉമ്മയുടെ ചേച്ചി, ആ ഉമ്മയുടെ ചേച്ചിയാണ് വല്യമ്മ. അപ്പൊ ഉമ്മയെക്കാളും സ്നേഹിച്ചിരുന്ന ആളാണ് വല്യമ്മ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ലൈഫിൽ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്ന ഒരാള് നമ്മളെ വിട്ട് പോകുമ്പോഴത്തേക്ക് നമുക്ക് ഉണ്ടാവുന്ന ഒരു വിഷമമൊക്കെ ഉണ്ടല്ലോ. ഏകദേശം ഒരു പ്ലസ് ടു സമയത്തല്ലേ, ആ പ്ലസ് ടു സമയത്താണ് ഞാൻ ജീവിതത്തിൽ ഏറ്റവും സ്നേഹിച്ചിരുന്ന ഒരാളാണ്. അപ്പം വല്യമ്മ മരിച്ചു പോയതിനു ശേഷം എനിക്ക് വളരെയധികം വിഷമം. അത് അപ്പോൾ ഈ മരിക്കുന്നതിന് കുറച്ച് നാൾ മുന്നേയായിട്ട് അപ്പൊ ഞാൻ അതുവരെ ഒരു ഈ സ്കൂൾ ലൈഫൊക്കെ ആയിട്ട് നമ്മളെ വീടും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ സ്വന്തമായിട്ട് ഒന്ന് ചെയ്യാനും സ്വന്തമായിട്ട് ഒറ്റയ്ക്ക് ഒരു ബസ്സിൽ സഞ്ചരിച്ച് ഒരു സ്ഥലത്ത് പോയി ഇറങ്ങാനും അങ്ങനെയൊന്നും ഞാൻ ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ പ്ലസ് വണ്ണൊക്കെ ആ ഒരു സമയമൊക്കെ 10 കഴിഞ്ഞ് പ്ലസ് വണ്ണൊക്കെ ആയപ്പോഴാണ് ഞാൻ സ്വന്തമായിട്ട് യാത്രയൊക്കെ ചെയ്യാൻ തുടങ്ങിയത്. ബസ്സിൽ കയറി വല്യമ്മേൻ്റെ വീട്ടിലാണെങ്കിലും ഫ്രണ്ട്സിൻ്റെ അടുത്താണെങ്കിലും എവിടെയാണെങ്കിലും സ്വന്തമായിട്ട് യാത്ര ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ പിന്നെ സ്ഥിരമായിട്ട് ഞാൻ സ്വന്തമായിട്ട് മറ്റേത് ഞാൻ വീട്ടിൽ നിന്ന് ആൾക്കാർ കൊണ്ടുപോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യുമല്ലോ. ഇത് ഞാൻ സ്വന്തമായിട്ട് വല്യമ്മയെ കാണാൻ വേണ്ടി പോകും. ഒരുപാട് പ്രാവശ്യം ഞാനിങ്ങനെ ഉമ്മയുടെ ഇങ്ങനെ സംസാരിച്ചു പല സ്ഥലങ്ങളെ പറ്റി പോകണതിനെ പറ്റി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു ദിവസം. അപ്പം ഉമ്മ പെട്ടെന്ന് ഒരു ദിവസം പറഞ്ഞു എനിക്ക് അജ്മീർ പോയാൽ കൊള്ളാമെന്നുണ്ട്.
എനിക്ക് അജ്മീരിൽ പോകണം, നീ എന്നെ കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആ കൊണ്ടുപോകും, നമുക്ക് പോകാമോന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ആ നമുക്ക് പോവാം. അപ്പൊ പറഞ്ഞ് അപ്പോഴാണ് പറഞ്ഞിരുന്ന അജ്മീറില് ഒരു ബസ്സുണ്ട്, ഇവിടെ നിന്ന് ഒരു ടൂറിസ്റ്റ് ബസ്സിൽ ഇങ്ങനെ ഈ തീർത്ഥാടന യാത്രയിലേക്ക് ഇങ്ങനെ കൊണ്ടുപോകും ആൾക്കാരെ. അപ്പൊ അങ്ങനെ സെറ്റപ്പ് അവിടെ വന്നിട്ടുണ്ട്, നമുക്ക് അങ്ങനെ അതിൽ പോവാന്നൊക്കെ പറഞ്ഞിരുന്നതാണ്. ആ ഒരു ടൈമിലാണ് വല്യമ്മ മരണപ്പെട്ടു പോയത്. അപ്പൊ ഈ ഒരു ആ ഒരു സമയത്ത് മൊത്തം എന്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു സാധനമാണ് ഈ അജ്മീർ എന്തെങ്കിലും വരണം, എനിക്ക് അജ്മീർ ഒന്ന് കാണണം. എനിക്ക് പ്രത്യേകിച്ച് ഈ സൂഫിസത്തിനോട് ആരാധനയോ എനിക്കിങ്ങനെ ഒന്ന് കണ്ട അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. എനിക്ക് ഇത് എന്താന്ന് പോലും അറിഞ്ഞൂടായിരുന്നു. പക്ഷെ അജ്മീർ എന്ന് പറഞ്ഞാൽ അജ്മീർ ഒന്ന് കാണണം. പിന്നെയാണ് അതിനെ കുറിച്ച് പഠിക്കാൻ തുടങ്ങിയത്, ഈ സൂഫിസത്തിനെ കുറിച്ചും സൂഫി സന്യാസികളെ കുറിച്ചും ഒക്കെ പഠിക്കാൻ തുടങ്ങിയതും മനസ്സിലാക്കാൻ തുടങ്ങിയതും ഒക്കെ അങ്ങനെയാണ്. അപ്പൊ അങ്ങനെയാണ് ഞാനും അജ്മീറുമായിട്ടുള്ളൊരു ബന്ധം. അതായത് വല്യമ്മ മരണപ്പെട്ടുവെങ്കിൽ എന്റെ മനസ്സിൽ ഇപ്പോഴും അവിടെ വരണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയാണ് ഞാൻ അജ്മീരിൽ വന്നത്. കൈനവണ എനിക്ക് വരാൻ പറ്റില്ല, കൈന യാത്രയിൽ അജ്മീർ എത്തണതിന് തൊട്ട് മുന്നേ നമ്മളെ യാത്ര നിർത്തിയിട്ട് പോയി അല്ലേ. അപ്പൊ അതും എനിക്ക് വളരെയധികം വിഷമം ഉണ്ടാക്കിയാണ്. അതെ, അജ്മീരിൽ തന്നെയാണ് തുടങ്ങുന്നത് എന്നുള്ള സംഭവമാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മെയിൻ ആയിട്ട് സൂഫിസം എന്ന് പറഞ്ഞ അതിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. സൂഫിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഇസ്ലാമിന്റെ ഡിവിഷനോ അങ്ങനെയൊന്നും അല്ല. ഞാൻ വിശ്വസിക്കുന്ന ഇസ്ലാമിന് ഡിവിഷനേ ഇല്ല. അപ്പൊ സൂഫിസം എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ ഡിവിഷനും കാര്യങ്ങളും അവരൊരു വേ ഓഫ് ലൈഫാണ്. അവരൊരു സന്യാസ മാർഗം സ്വീകരിച്ചിട്ട് അവർ ആ ഒരു രീതിയിൽ ജീവിക്കുന്നതാണ് ഈ സൂഫി സന്യാസികൾ എന്ന് പറയുന്നത്. ഒരു മിസ്റ്റിക്കൽ പവർ, സ്പിരിച്വൽ ഹീലിംഗ് എന്നൊക്കെ പറയില്ലേ, അതായത് നമുക്ക് ഈ ഒരു എന്താണ് ഈ ഒരു സ്പിരിച്വൽ ഹീലിംഗ് തന്നെ എന്നെ പറയാം അല്ലേ. ഇങ്ങനെ അപ്പൊ ഈ സ്പിരിച്വൽ ഹീലിംഗ് തേടിയാണ് വലിയ വലിയ ബോളിവുഡ് നടന്മാരും നടിമാരും ഉൾപ്പെടെ ഒരുപാട് ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, രാഷ്ട്രീയ നേതാക്കൾ വരുന്നുണ്ട്, എല്ലാവരും ഇവിടെ എല്ലാ ദിക്കീന്നും വരുന്നുണ്ട്. അതെ, ഒരുപാട് പൈസ മുടക്കി പൈസ ഇവിടെ വന്നിട്ടും ചെലവാക്കിയിട്ടാണ് ഒരുപാട് പേര് ഈ ഒരു ഹീലിംഗിന് വേണ്ടിയിട്ട് വരുന്നത്. എന്തോ പ്രത്യേക പവർ, എന്തോ മിസ്റ്റിക്കൽ സാധനമാണ് ഇതിലുള്ളത്. ഇവിടെ മെയിൻ ആയിട്ട് എന്ന് പറഞ്ഞാല് ഖ്വാജ മൊയിനുദ്ദീൻ ചിസ്തി എന്ന് പറയുന്ന ഒരു സൂഫി സെയിന്റ്, സൂഫി സെയിന്റിന്റെ കബറിടമാണ്. പുള്ളിക്കാരൻ സത്യത്തില് പേർഷ്യക്കാരനായിരുന്നു, അതായത് പേർഷ്യക്കാരനായിരുന്നു. പേർഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറാൻ, പണ്ടത്തെ ഇറാനെയാണ് നമ്മൾ പണ്ട് പേർഷ്യ. അപ്പൊ പേർഷ്യക്കാരനായിരുന്നു. അവിടെ നിന്ന് പുള്ളിക്കാരൻ ഈ ഒരു ഭാഗത്ത് വന്ന് താമസിച്ചു, സെറ്റിൽ ചെയ്ത് ഇവിടുത്തെ ആൾക്കാരും ഇവിടുത്തെ രാജാക്കന്മാർക്ക് ഉൾപ്പെടെ എല്ലാവർക്കും ഈ ഒരു സ്പിരിച്വൽ ഹീലിംഗ്, അതായത് ഈ മെസ്സേജ് ഒക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. ഇത് അങ്ങനെ എല്ലാവരുടെ ഇടയിലും ഒരു വലിയൊരു ഇതായി. അതായത് പുള്ളിക്കാരനെ ഇപ്പൊ എല്ലാവരും വലിയ രീതിയിൽ ബഹുമാനിക്കാനും ആരാധിക്കാനും ഒക്കെ തുടങ്ങി. അങ്ങനെയാണ് നമ്മുടെ ദർഗാ ഷരീഫ് ഇവിടെ വരുന്നത്. അതെ, അപ്പൊ ഇവിടെ വരുന്നവർക്കെല്ലാം ശാന്തി സമാധാനവും ഒക്കെ കിട്ടും. എല്ലാവരും വരണം. അതെ, എന്തായാലും വൺസ് ഇൻ എ ലൈഫ് ടൈം എങ്കിലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ്. പ്രത്യേക ഫീലാണ് അതിന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ. മുസ്ലിം എന്നല്ല, ഹിന്ദു എന്നല്ല, എല്ലാ മതത്തിലുള്ളവർക്കും ഇവർക്ക് ഇവിടെ വരാം. ഇവിടെ ഇവരെ അക്സെപ്റ്റ് ചെയ്യുന്നതാണ്, ഒരു പ്രശ്നവുമില്ല. എല്ലാരും വരുന്നുണ്ട്, എല്ലാരും വരുന്നുണ്ട്, എല്ലാരും വന്ന് കണ്ടിട്ടൊക്കെ പോകുന്നു. എല്ലാരും വരുന്നുണ്ട്. അവര് കൂടുതലായിട്ടും ഇങ്ങനെ ഈ നേർച്ചയൊക്കെ ഉണ്ടല്ലോ, നേർച്ചയൊക്കെ കൊടുത്ത് ഇങ്ങനെ വരുന്നു. പിന്നെ അതുപോലെ തന്നെ അവിടെ പായസം, അവിടെ ഒരു പ്രസാദം ഉണ്ട്. അതായത് ഒരു പായസം പോലെ പായസമാണെന്ന് തോന്നുന്നു, എന്തോ ഒരു വലിയൊരു തിളച്ച പായസം. നമ്മൾ മലയാളികൾക്ക് ഇത് ഈ അജ്മീർ ദർഗയെ കുറിച്ച് അറിയുന്നത് കൂടുതലും പാട്ടുകളിലൂടെ ആയിരിക്കും അല്ലേ. കൂടുതൽ പാട്ടിലൊക്കെ കേട്ടിട്ടായിരിക്കും. പിന്നെ ഫിലിംസിൽ ഈ സൂഫി റിലേറ്റഡ് ആയിട്ടുള്ള ഫിലിംസ് അങ്ങനെയുള്ള കാര്യങ്ങളിലായിരിക്കും ഈ അജ്മീർ ദർഗയായിട്ട് ബന്ധം. അപ്പൊ ഇവിടെ ഇങ്ങനെ കുറെ മിസ്റ്റിക്കൽ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇതിനെ കുറിച്ച് ഞാൻ കൂടുതലായിട്ടൊന്നും പറയാനില്ല, അതെ കൂടുതലായിട്ട് ഇതിനെ കുറിച്ച് പറയാനൊന്നും അറിയില്ല. ഞങ്ങള് ഇവിടെ വന്നപ്പോ ഉണ്ടായ എക്സ്പീരിയൻസസ് ആണ് നിങ്ങൾ ഷെയർ ചെയ്തത്. പിന്നെ അതുപോലെ തന്നെ എന്റെ ഒരു പേഴ്സണൽ സ്റ്റോറി ബിഹൈൻഡ് വൈ ഐ കെയിം ഹിയർ അല്ലേ. അപ്പൊ അതാണ് നിങ്ങൾ ഇപ്പൊ ഇത്ര നേരം കേട്ടത്. അപ്പൊ ഇനി നമുക്ക് ജയ്പൂരിലേക്ക് പോവാം. ജയ്പൂർ ഇവിടെ നിന്ന് 3 മണിക്കൂറാണ് യാത്ര അല്ലേ. യെസ്. അപ്പൊ നമ്മള് ജയ്പൂർ യാത്ര തുടങ്ങിയാണ്. അങ്ങനെ നമ്മളിത് ജയ്പൂരിലെത്തി. ജയ്പൂരിലെത്തിയിട്ട് നമ്മളത് ഒരു ജയ്പൂരിന്റെ ഏതോ ഒരു പ്ലേസിൽ കൂടെ നമ്മൾ പോവുകയാണ്. എക്സ്പ്ലോറേഷൻ ഒക്കെ നമുക്ക് നാളെ മുതൽ ചെയ്യാം. പ്രഭുദയാൽ മാർഗ് എന്ന് പറഞ്ഞൊരു നമ്മൾ മറ്റേ ആ ഒരു ഇതൊന്നും കണ്ടിട്ടില്ല. അത് പിങ്ക് സിറ്റി അങ്ങനത്തെ ഒരു സെറ്റപ്പ് ഒന്നും ഞാൻ കണ്ടില്ല ഇതുവരെ. രാത്രി ആയതുകൊണ്ട് കൂടെ ആയിരിക്കും അല്ലേ. അതെ, നമ്മളിപ്പോ രാത്രി ആയതുകൊണ്ട് നമുക്ക്
നോർമൽ ഇതുപോലെ തന്നെയാണ് എനിക്ക് തോന്നുന്നത്. വേറെ പക്ഷേ പിങ്ക് അതെ അതെ ഇതൊക്കെ രാവിലെ നമുക്ക് രാവിലെ നമുക്ക് കറക്റ്റ് ആയിട്ട് കാണിച്ചു തരാം. ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല രീതിയിലല്ലേ, അടിപൊളി. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ നമ്മള് ഇവിടെ ഇങ്ങോട്ട് വരണവരെ പ്രത്യേകിച്ച് വലിയ കാഴ്ചകളൊന്നും ഇല്ലായിരുന്നു. ഇങ്ങോട്ട് വരണവരെ പ്രത്യേകിച്ച് വലിയ കാഴ്ചകളൊന്നും ഇല്ലായിരുന്നു, അതാണ് പിന്നെ വീഡിയോ എടുക്കാത്തത്. പിന്നെ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാല് നമ്മുടെ എല്ലാം കറക്റ്റ് ആയിട്ട് നടക്കും എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ കൊള്ളാം കേട്ടോ, നമ്മള് ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ ഒന്ന് എത്തും അല്ലേ. സിറ്റി, വലിയൊരു സിറ്റി, വലിയൊരു സിറ്റിയാണ്. കൊറേ ബൈ റോഡും കൊറേ ഉള്ളിൽ ചെറിയ സബ് സബ് സിറ്റീസ് ഒക്കെ ഉള്ള ഒരു വലിയൊരു സിറ്റിയാണ് ജയ്പൂർ. ജയ്പൂർ, അതെ. ജയ്പൂർ ഇത്രയും, ന്യൂഡൽഹി ഇവിടെ നിന്ന് 249 കിലോമീറ്റർ, 200 something കിലോമീറ്റേഴ്സ് മാത്രമേ ഉള്ളൂ. അപ്പൊ അത്രയും വലിയ ഒരു സിറ്റിയോട് ചേർന്നിരിക്കുന്ന സിറ്റി എന്ന് പറഞ്ഞ നിലയ്ക്ക് ഞാൻ വിചാരിച്ചില്ല അത്ര കിലോമീറ്ററേ ഉള്ളൂ, അത്രേ ഉള്ളൂ ഞാൻ ഇതുവരെ വിചാരിച്ചിട്ടില്ല. ഞാനിപ്പോ ഇവിടെ വന്നപ്പോ ബോർഡ് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അല്ലേ. പിന്നെ അതുപോലെ തന്നെ ഈ സിറ്റിയുടെ പാരമ്പര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതുപോലെയാണ് അല്ലേ. ഈ റോഡാണ് നമ്മൾ പല വീഡിയോസിലൊക്കെ കാണുന്നത്. ഈ റോഡാണ് ഈ റോഡാണ് നമ്മൾ ഈ റോഡ് തപ്പിക്കുന്നത്. അപ്പൊ റോഡൊക്കെ നല്ല റോഡാണ്, റോഡൊക്കെ നല്ല റോഡാണ്. നാലുവരി പാതയാണ് എല്ലാം മിക്കയിടത്തും. ഇതിപ്പോ 6 വരി പാതയാണ്. അത്യാവശ്യം നല്ല ബിൽഡിങ്സ് ഒക്കെ നല്ലതാണ്, എല്ലാം നല്ല രീതിയിൽ കളറൊക്കെ ചെയ്ത് അടിപൊളിയായിട്ടുണ്ട്. പക്ഷേ റോഡ് നിയമങ്ങളൊക്കെ വലിയ നല്ല നീറ്റ് ആണ് ആവശ്യത്തിന്. അതെ, റോഡ് നിയമങ്ങളൊക്കെ നല്ല രീതിയിൽ ലംഘിക്കുന്നുണ്ട്. ട്രാഫിക് ഭയങ്കര മോശമാണ്, അതാണ് ആദ്യമേ പറയാനുള്ളത്. പിന്നെ എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു വലിയ സിറ്റി അല്ലേ. ഇവിടെ ബുക്ക് ചെയ്തിരിക്കുന്ന ഹോട്ടൽ എത്താറായി, അപ്പൊ നമുക്ക് ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തിട്ട് കാണാം. അതെ, നമ്മള് ജയ്പൂരിൽ എത്തിയിരിക്കുകയാണ് അല്ലേ. ആ ജയ്പൂരിൽ എത്തി ഒരു റൂം എടുത്തു, റൂം നിങ്ങൾക്ക് കാണിച്ചുതരാം. ചെറിയൊരു റൂമാണ്, പക്ഷെ 800 രൂപ 800 something ആയിട്ടുള്ള അല്ലേ. 830 രൂപയാണ് ഈ റൂം. നമുക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ, അതെ, വലിയ സിറ്റിയിലൊക്കെ നമുക്ക് ലാഭിക്കാൻ പറ്റും പൈസ. ചെറിയ സിറ്റികളിൽ നമ്മള് ചിലപ്പോ പൈസ കൂടുതൽ കൊടുത്ത് നല്ല സ്റ്റേ തപ്പി പിടിക്കേണ്ടി വരും. പക്ഷെ ഈ വലിയ സിറ്റികളിലാകുമ്പോഴത്തേക്ക് നമുക്ക് ധൈര്യത്തോടെ അത് നിൽക്കാം, മനസ്സിലായില്ലേ. അതാണ് അതിന്റെ പ്രത്യേകത. നമുക്ക് ഉണ്ടല്ലോ ഇവിടെ ഒരു സിറ്റി വ്യൂ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഗ്ലാസ് വൈ ഫുൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ജയ്പൂർ സിറ്റിയാണ്. അപ്പൊ ഈ റൂമിൽ എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ബെഡുണ്ട്, പിന്നെ ഒരു ചെറിയ ടേബിള്, ചെയർ, നല്ല ടി വി ഉണ്ട്. ഇത് ഓൺലൈൻ കണക്റ്റഡ് ആണ്, എന്തുകൊണ്ട് കാണാൻ പറഞ്ഞിരിക്കുകയാണ്. പിന്നെ നല്ല ടി നല്ലൊരു മിററുണ്ട്, ചെറിയൊരു വാട്ടർഡ്രോപ്പ് സെറ്റപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നല്ലൊരു ബാത്റൂമും കൊടുത്തിട്ടുണ്ട് അല്ലേ. നല്ലൊരു ബാത്റൂം ഫീച്ചറുണ്ട്, പിന്നെ എ സി ഉണ്ട്. പിന്നെ നമ്മൾ എപ്പോഴും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നോർത്തിൽ വന്ന് റൂം എടുക്കുമ്പോഴത്തേക്കും അവരടുത്ത് ചോദിക്കണം. നമ്മളിപ്പോൾ ഇവിടെ കുറച്ച് കേരള റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പം ഞാൻ നിങ്ങൾ കഴിച്ച് രാത്രി എവിടെന്നെങ്കിലും കേരള റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡ് മേടിച്ച് കഴിക്കാം. അപ്പോൾ നമ്മൾ ഇവരടുത്ത് പെർമിഷൻ ചോദിക്കണം. നമ്മൾ ചോദിക്കണം, ഭയ ഇത് നമ്മൾ നോൺ വെജ് കഴിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, നോൺ വെജ് കഴിക്കാൻ നോക്കുമ്പോൾ ഓർഡർ ചെയ്യട്ടെ എന്ന് ചോദിക്കണം. കാരണം എന്ന് പറയുമ്പോൾ ചിലവർക്ക് ബുദ്ധിമുട്ടാണ്. നമ്മളെല്ലാവരുടെയും ഇത് മനസ്സിലാക്കണം, മെൻറ്റാലിറ്റി മനസ്സിലാക്കി പ്രവർത്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് യാതൊരു പ്രശ്നങ്ങളും പറ്റൂല. അപ്പോൾ നമ്മൾ ചോദിച്ചു, പുള്ളി പറഞ്ഞു ഒരു കുഴപ്പമില്ല, നിങ്ങൾ വാങ്ങിച്ച് കഴിച്ചോ, നിങ്ങൾ നിങ്ങൾ റൂമിൽ ഇരുന്ന് കഴിച്ചാൽ മതി, ഒരു പ്രശ്നവുമില്ല, നോൺ വെജ് ഓർഡർ ചെയ്തോളൂ, അത് കുഴപ്പമില്ല. അപ്പോൾ നമ്മളിത് ചോദിക്കേണ്ട നമ്മുടെ ഒരു മാന്യതയാണ് സത്യത്തിൽ. അതാണ് നമ്മൾ ഒരാളുടെ വികാരം എല്ലാവരുടെയും ഇത് നമ്മൾ മാനിക്കണം, മനസ്സിലായി. നമ്മളൊരു പ്രത്യേകിച്ച് ഒരു ട്രാവലർ ആകുമ്പോഴത്തേക്കും നമ്മൾ എല്ലാവരെയും കൺസിഡർ ചെയ്യണം, അവരവരുടെ വിശ്വാസങ്ങളെയും ഒക്കെ നമ്മൾ റെസ്പെക്ട് ചെയ്യണം. അതെ, അതെ, മിക്കവാറും നമ്മുടെ ഈ നമ്മുടെ രാജസ്ഥാനികൾ പിന്നെയും കുഴപ്പമില്ല, പക്ഷേ ഗുജറാത്ത് ആ ഒരു ഭാഗത്തൊക്കെ പക്ക വെജാണ്. പക്ഷെ എന്നായിരുന്നാലും നമ്മൾ അവരെ റെസ്പെക്ട് ചെയ്യണം. നമുക്ക് കഴിക്കാനുള്ളത് നമ്മൾ എപ്പോഴെങ്കിലും കഴിക്കണം, നമുക്ക് എന്നും നോൺ വെജ് കഴിച്ചില്ലെങ്കിൽ ഒരു പ്രശ്നമില്ലല്ലേ. അപ്പോൾ നമ്മൾ അവരെ റെസ്പെക്ട് ചെയ്യണമെന്ന് മാത്രമേ നിങ്ങൾക്ക് പറയാനുള്ളൂ. അപ്പോൾ അവരെ ചുമ്മാ കളിയാക്കിയിട്ടൊന്നും കാര്യമില്ല, അത് അവരുടെ വിശ്വാസമാണ്, അവരുടെ രീതിയാണ്. അപ്പോൾ അവരങ്ങനെ ജീവിക്കട്ടെ, നമ്മൾ നമ്മുടെ വിശ്വാസം നമ്മുടെ രീതി. ജയ്പൂരിലുണ്ടാവും. അതെ, അപ്പോൾ ജയ്പൂരിൽ അതിമനോഹരമായ കാഴ്ചകളുമായിട്ട് നമ്മൾ ഇനി വരുന്നവരേക്കും. ഇറ്റ്സ് മീ അൽസിൽ ഫൈസ് സൈനിങ് ഓഫ്. അയ്യോ, അതിനു മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സൈഡിലത്തെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് രൂപത്തിൽ എഴുതുക. ഓക്കെ, അപ്പൊ ഇനി ഒരു വീഡിയോ ആയിട്ട് പറഞ്ഞ ഗിറ്റ്സ് മീ അൽസിൽ ഫൈസ് സൈനിങ് ഓഫ്. ബൈ ബൈ.